ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാറ്റുവേലക്കാലത്ത് ഒരു ഗ്രാമ്പൂത്തൈ എങ്ങനെ നടാം. നമുക്കറിയാം ഞാറ്റുവേലക്കാലം പല ചെടികളും നടാൻ പറ്റിയ സമയമാണ്. അപ്പോൾ എങ്ങനെ ഗ്രാമ്പൂത്തൈ നടാമെന്നാണ്. ഇതിപ്പോൾ കൃഷിയിൽ തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇത് ഞാനിപ്പോൾ കൃഷിഭവൻ വഴി വാങ്ങിയ ഗ്രാമ്പൂത്തൈയാണ്. അപ്പോൾ ഗ്രാമ്പു നടുമ്പോൾ ഭാഗികമായ വെയിലും വേണം, അതോടൊപ്പം വളർച്ച എത്തിക്കാൻ നല്ല വെയിലുമുള്ള സ്ഥലമായിരിക്കണം, അതുപോലെ വെള്ളക്കെട്ട് പാടില്ല ആ സ്ഥലത്ത്, അങ്ങനെയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം പൊക്ക പ്രദേശമാണെങ്കിൽ ഗ്രാമ്പൂവിന് വേണ്ടിയിട്ട് 75 സെന്റിമീറ്റർ, അത് 2 അടിക്ക് മേലെ ആഴമുള്ള കുഴിയാണ് വേണ്ടത്. പക്ഷേ ഇത് വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്, ഞാൻ അതിലും ചെറിയ വിസ്തീർണ്ണ കുഴിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ മടൽ, തെങ്ങിൻ്റെ മടലിനെ കമത്തി വെച്ച് കൊടുക്കും. കാരണം ഇത് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കൊണ്ട് വേരിന് വരൾച്ചയിൽ സംരക്ഷിക്കും. അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ പിന്നെ പൊട്ടാസ്യം ചെടികൾക്ക് അത്യന്താപേക്ഷിത, അത് ഉണക്ക മടലായിരിക്കണം. അതുപോലെ ചെടികളുടെ വളർച്ച കുറച്ച് വേഗത്തിലാക്കാൻ സഹായിക്കും. അതിനുശേഷം കുറച്ച് മണ്ണ് ഇതിന് ശേഷം 1/2 കിലോ ചാണകം, അധികമായി പോകരുത്, കാരണം അധികമായി പിന്നെ പുഴു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് കുമിൾനാശിനികൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ച് അതിൻ്റെ വളർച്ചയെ ഭാഗികമായി അത് ബാധിക്കും, അതുകൊണ്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നില്ല ഇവിടെ. അപ്പോൾ അര കിലോഗ്രാം ഇങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം അതിലേക്ക് 20 ഗ്രാമിന് ട്രൈക്കോഡർമ അല്ലെങ്കിൽ സൂഡോമോണസ്, നിങ്ങളുടെ കയ്യിൽ ഏതുവാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക. കാരണം ഇത് നിർബന്ധമാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ചെടികളുടെ വേരുകളെ സംരക്ഷിക്കുന്നു, വേരുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുന്നത് തടയുന്നു, അതിനൊപ്പം ചെടികളുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യും, നിയമാവരകളെ തടയും, അതിന് ഗ്രോത്ത് പ്രമേത്രമാകും, അതുപോലെ എല്ലാം സഹായിക്കുന്നു. അതിനുശേഷം ഇതുപോലെ നടുഭാഗത്തിനെ കുറിച്ച് പൊക്കിക്കൊടുക്കുക. അപ്പോൾ വെള്ളക്കെട്ടുണ്ടായാലും ചെടിയിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ സഹായിക്കും, ചെടികൾ ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. കാരണം പറയും ഗ്രാമ്പു പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ചെടിയാണ് വെള്ളക്കെട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നന്നായി തന്നെ മൂടിക്കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.